ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്കും യങ്സ്റ്റേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഹോട്ടലൊക്കെ പോകുമ്പം ചൂസ് ചെയ്യുന്ന ഒരു ഡിഷിൻ്റെ റെസിപ്പിയാണ്. ഒരു അമേരിക്കൻ ചോപ്സി റെസിപ്പിയാണ്. അത് ഞാൻ എയർ ഫ്രയറിലാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അതിന് ശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കുറച്ച് സെലറി അരിഞ്ഞതും സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞതും ഒന്ന് ചേർത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വരെ വേവിച്ചാൽ മതി. അതിന് ശേഷം കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. എല്ലാം ജൂലിയൻ കട്ടായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. 1/4 കപ്പ് വീതമാണ് എല്ലാം എടുത്തിട്ടുള്ളത്. സെലറിയും സ്പ്രിംഗ് ഓണിയനും കുറച്ച് എടുക്കണം. അതിന് ശേഷം ഒരു മീഡിയം സൈസ് സവാള തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം തിന്നായിട്ട് തന്നെ സ്ലൈസ് ചെയ്തെടുക്കണം. പിന്നെ 250 ഗ്രാം നൂഡിൽസും എടുത്തിട്ടുണ്ട്. ചിക്കന് വേവിച്ചത് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഇനി നമുക്ക് ആദ്യം നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി കുറച്ചധികം വെള്ളം വെക്കണം. അതിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിലും ഉപ്പും ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരുമ്പം നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നൂഡിൽസിൻ്റെ പാക്കറ്റിൽ തന്നെ ഉണ്ടാവും, അതിൻ്റെ കുക്കിംഗ് ടൈം എത്രയാണ് അത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇതൊരു 3 മിനിറ്റ് സമയം കഴിഞ്ഞപ്പോൾ തന്നെ കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇങ്ങനെ ഓവർ കുക്കാവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ മുറിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അതിന് ശേഷം കുറച്ച് പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പൈപ്പ് വാട്ടറിലൊന്ന് കഴുകിയാലും മതി. അതിന് ശേഷം ഒരു സ്ട്രെയിനിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒട്ടിപ്പിടിക്കില്ല, നല്ല രീതിയിൽ തന്നെ കിട്ടും. ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 1/5 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ നന്നായിട്ട് ഫൈൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം എടുത്തു വെച്ചിട്ടുള്ള സവാള കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും നന്നായിട്ടൊന്ന് വഴറ്റണം. ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. 1 മിനിറ്റ് നേരം ഒന്നത് മൂടി വെക്കാം. നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസിൻ്റെ അളവൊക്കെ കൂട്ടണം കുറക്കണമെങ്കിലൊക്കെ അങ്ങനെ ചെയ്യാം. എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കാം. സെലറി സ്പ്രിംഗ് ഓണിയൻ ലാസ്റ്റ് ഇട്ടാൽ മതി. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നല്ല ഫ്ലെയിമിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒരുപാട് കൂടിപ്പോരുത്, നമ്മൾ സോസൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഉപ്പിൻ്റെ അളവ് ശ്രദ്ധിക്കണം. ചിക്കനിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി 1 മിനിറ്റ് നേരം ഒന്ന് ആവി കയറി വരാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെക്കാം. ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് ക്രഞ്ചി ആയിട്ടുള്ള വെജിറ്റബിൾസാണ് നമുക്ക് ആവശ്യമുള്ളത്. നന്നായിട്ടൊന്ന് ആവി കയറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ചിക്കന് ഇട്ട് കൊടുക്കാം. ചിക്കൻ വേണമെങ്കിൽ കുറച്ചും കൂടെ വലിയ പീസായിട്ട് വേണമെങ്കിൽ അങ്ങനെ മുറിച്ചെടുത്താൽ മതി. കുക്ക് ചെയ്യുന്ന മുന്നേ തന്നെ അങ്ങനെ മുറിച്ച് കുക്ക് ചെയ്താൽ കുറച്ചും കൂടെ വലിയ പീസായിട്ട് കിട്ടും. ഇനി അതിലേക്ക് സോസുകൾ ഒഴിച്ചു കൊടുക്കാം. ഇത് ഡാർക്ക് സോയ സോസാണ്, 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റെഡ് ചില്ലി സോസാണ്, അത് 1/2 ടേബിൾ സ്പൂണാണ്. പിന്നെ ടൊമാറ്റോ സോസ് 3 ടേബിൾ സ്പൂൺ. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഡാർക്ക് സോയ ആയതുകൊണ്ട് 1 ടേബിൾ സ്പൂണാണ് ചേർത്തത്. ലൈറ്റ് ആണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. കളറ് താല്പര്യമുള്ളവർക്ക് പെർമിറ്റഡ് റെഡ് ഫുഡ് കളർ ചേർക്കാം. ഹെൽത്തി അല്ലാത്തതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യാറില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് കുരുമുളക് ക്രഷ് ചെയ്ത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവൊക്കെ ഓരോരുത്തരെ അളവിനനുസരിച്ച് ചേർക്കാം. കുറച്ചൊരു എരിവ് ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നമ്മൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട് നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ്റെ സ്റ്റോക്കാണ്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് യോജിപ്പിച്ചതിന് ശേഷം വെജിറ്റബിൾസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ചൊരു ഗ്രേവി നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസായിട്ട് എല്ലാവരും തിക്ക് ഗ്രേവിയാണ് നമുക്ക് ആവശ്യമുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സെലറിയും സ്പ്രിംഗ് ഓണിയനും
ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണും ഇതൊക്കെ സെലറി സ്പ്രിംഗ് ഓണിയൻ ചേർക്കണം. ഇത് നിർബന്ധമാണ്, അപ്പോഴാണ് അതിൻ്റെ ഒരു നല്ല നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് വരിക. നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് ഒരു മിനിറ്റ് നേരം ഒന്ന് മൂടി വെക്കാം. ഗ്രേവി ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 teaspoon പഞ്ചസാര, 1 teaspoon കൂടെ പെപ്പർ പൗഡറും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നും കൂടെ യോജിപ്പിക്കാം. നമുക്കിത് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നൂഡിൽസ് ഫ്രൈ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി ഗ്രേവി എടുക്കാം. അങ്ങനെ എയർ ഫ്രയർ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് 5 minutes 170°C. ആ സമയം തന്നെ നമുക്ക് പ്രീഹീറ്റ് ആവുന്ന സമയം കൊണ്ട് നൂഡിൽസിൽ കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. 2.5 tablespoons ഓയിൽ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2-3 തവണയായിട്ടാണ് സ്പ്രെഡ് ചെയ്യുന്നത്. നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് സാധാരണ നമ്മൾ ഫ്രൈ ചെയ്ത് ഓയിൽ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഓയിലിൻ്റെ ആവശ്യം നമുക്കുണ്ട്. ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ആകെ 2.5 tablespoons ഓയിൽ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം എയർ ഫ്രൈയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. 5 minutes പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് എയർ ഫ്രൈയിൽ വെച്ചിട്ട് ടൈം സെറ്റ് ചെയ്യാം. ഞാൻ 170°C വെച്ചിട്ടുള്ളത്. 180 ഓൾറെഡി ഇതിൽ സെറ്റ് ചെയ്ത സമയമാണ്. 170°C മാറ്റിയതിന് ശേഷം ഒരു 9 minutes നേരം വെച്ച് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരും എയർ ഫ്രയറിന് ചിലപ്പോൾ ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടാവും, അത് നോക്കിയിട്ട് ചെയ്താൽ മതി. എൻ്റെ 9 minutes ആകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് 9 minutes ശേഷമാണ് ഞാനത് കാണിക്കുന്നത്. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നടുഭാഗം മാത്രം ഒരുപാട് ക്രിസ്പി ആവാതെ കുറച്ച് സോഫ്റ്റായിട്ടും ഉണ്ടാവും. ഈ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് സെറ്റ് ചെയ്യാനും വേണ്ടത്. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് സെപ്പറേറ്റ് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുക. കുറച്ച് കുഴഞ്ഞ രീതിയിലും കുറച്ച് നല്ല ക്രിസ്പിയായ രീതിയിലും ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. 9 minutes എയർ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിന് തന്നെ കിട്ടുന്നുണ്ട്. അതിലേക്ക് ഒരു പുൾസേ കൂടെ ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഞാൻ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചുതരാം. ആദ്യം തന്നെ നമ്മളിങ്ങനെ കുഴഞ്ഞ പരുവത്തിനുള്ള നൂഡിൽസ് ആദ്യം വെക്കുക. അതിനുശേഷം അതിൻ്റെ മേലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നൂഡിൽസ് വെക്കുക. കുറച്ചും കൂടെ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒരു കളറിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ ഒരു ലൈറ്റാണ് കാണുന്നത്. പക്ഷെ കുറച്ചും കൂടെ ഒരു നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരും. ഒരുപാട് നേരം ക്രിസ്പി ആക്കി കഴിഞ്ഞാൽ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ക്രിസ്പി ആയിട്ടാണ് എടുത്തത്. പക്ഷെ അന്ന് അത്ര ഒരു ടേസ്റ്റ് പോരായിരുന്നു. അതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്യാൻ തുടങ്ങിയത്. എൻ്റെ കുട്ടികളൊക്കെ ഒരു ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണിത്. അതുകൊണ്ട് തന്നെ കുറേ കൊല്ലങ്ങളായിട്ട് ചെയ്യുന്നൊരു റെസിപ്പിയാണ്. ഞാൻ ആദ്യം ഫ്രൈ ചെയ്യലായിരുന്നു, ഇപ്പോൾ എയർ ഫ്രൈ കിട്ടിയപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നു. ഇനി അതിൻ്റെ മേലെ നമുക്ക് ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പോർഷനായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഒരുമിച്ച് മുഴുവൻ നൂഡിൽസ് ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കി വെച്ച ഗ്രേവി മൊത്തമായിട്ട് അതിലേക്ക് ചേർക്കാം. ഒരു 250 grams കണക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഒരുപാട് ലൂസാക്കരുത്, ഇങ്ങനെ കുറച്ചൊരു തിക്ക് ഗ്രേവി തന്നെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിൻ്റെ മേലെ ഇനി ഒരു ഉണ്ടാക്കി വെച്ച പുൾസേ കൂടെ വെച്ച് സെറ്റ് ചെയ്യാം. ഇത്രേ പണിയുള്ളൂ. കുറേ സ്റ്റെപ്പ് കാണുമ്പം ചിലപ്പം കുറേ പണിയിട്ടും തോന്നും, പക്ഷെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നൂഡിൽസൊക്കെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ്. പിന്നെ ഒരുപാട് വെജിറ്റബിൾസ് ഇതിൻ്റെ കൂടെ അകത്തായി കിട്ടും. അങ്ങനെ ഒരു ഗുണം കൂടി ഈ ഒരു ഡിഷിനുണ്ട്. കളറൊട്ടും ചേർക്കാത്തതുകൊണ്ടാണ് ഇതിൻ്റെ ലുക്ക് ഇങ്ങനെ. കളർ ചേർത്ത് കഴിഞ്ഞാൽ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന അതേ ലുക്കിൽ തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.